നമസ്കാരം ബീജിങ്ങിനെതിരെ അമേരിക്ക നടപടികൾ തുടരുന്നു നേരത്തെ അനുവദിച്ചിരുന്ന ചൈനീസ് പൗരന്മാർക്കുള്ള ആയിരം വിസകൾ റദ്ദാക്കിക്കൊണ്ടാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കൂടുതൽ ശക്തമായ നടപടികളുമായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ചൈനീസ് വിദ്യാർത്ഥികളും ഗവേഷകരും നിരവധി സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് രഹസ്യങ്ങൾ ചോർത്തുന്നുവെന്ന കണ്ടെത്തലാണ് കടുത്ത നടപടിയിലേക്ക് നീങ്ങാൻ ഇപ്പോൾ ട്രംപ് ഭരണകൂടത്തെ പ്രേരിപ്പിച്ചത് പ്രസിഡന്റിന്റെ പ്രഖ്യാപനമനുസരിച്ചാണ് വിസ അനുവദിക്കാൻ തീരുമാനിച്ചത് ആയിരം ചൈനീസ് പൗരന്മാർക്കുള്ള അനുമതി റദ്ദാക്കുന്നതായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെപ്റ്റംബർ എട്ടിനാണ് തീരുമാനമെടുത്തത് ചൈനീസ് വിദ്യാർത്ഥി സമൂഹത്തിൽ നിരവധി പേരെ ഹൈ റിസ്ക് കാറ്റഗറിയിലാണ് ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ ഗവേഷകരും വിവര സാങ്കേതിക രംഗത്തുമുള്ളവരാണ് കൂടുതൽ എന്നാൽ അമേരിക്കയിൽ പഠനത്തിനായി വിസ നൽകിയിരിക്കുന്നവരിൽ ഇവരുടെ ശതമാനം വളരെ കുറവാണ് എന്നും അതിനാലാണ് എണ്ണം ആയിരത്തിലേക്ക് ചുരുങ്ങിയത് എന്നും അമേരിക്ക വ്യക്തമാക്കുന്നു പ്രശസ്തമായ സർവകലാശാലകളിലെ പ്രൊഫസർമാരടക്കം അമേരിക്കയിൽ നിന്ന് കാലാകാലങ്ങളായി രഹസ്യങ്ങൾ ചൈനയ്ക്ക് കൈമാറുന്നുവെന്നാണ് വിവരം അതുകൊണ്ട് തന്നെ ചൈനയിൽ നിന്നുള്ള പൗരന്മാർക്ക് കർശനമായ നിരോധനങ്ങളും നിയന്ത്രണങ്ങളുമായിരിക്കും ഇനി അമേരിക്ക നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത തവണ കൂടി ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയാൽ അമേരിക്ക ചൈന ബന്ധം ഏതാണ്ട് പൂർണ്ണമായി തന്നെ അവസാനിച്ചേക്കാം എന്ന വിലയിരുത്തലുകളുണ്ട് ഈ വിസ റദ്ദാക്കലൊക്കെ അതിന്റെ തുടക്കമായിട്ടാണ് ലോകം കാണുന്നത്